ദൈവം നമ്മോടത്തുണ്ട്. യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും എന്നെക്കുറിച്ചാണെന്ന് പറയാൻ കഴിയും. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വിഡ്ഢിയായ ബലഹീനയായ ഒരാളായിട്ടാണ്. പക്ഷേ ദൈവം നമ്മുടെ ബലഹീനതകളിലൂടെ പ്രവർത്തിക്കും. നിങ്ങളിലും നിങ്ങളിലൂടെയും ദൈവം അത്ഭുതകരമായ, വിസ്മയിപ്പിക്കുന്ന പല കാര്യങ്ങളും നടത്തുന്നതായിരിക്കും. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല. ലോകം ആരെയാണ് ഉപയോഗിക്കുക? ഞാൻ ചിലതും കൂടി വായിക്കട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. യേശുവിന് കിട്ടിയ ശിഷ്യന്മാരെക്കുറിച്ച് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും ദൈവത്തിൽ നിന്ന് യേശു കേട്ടിട്ടുണ്ടാവില്ല. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് ഇതുപോലൊരു സംഘത്തെ എങ്ങനെയാണ് യേശു തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കും. ഇത് യേശുവിന് അയച്ച ഒരു ചെറിയ എഴുത്താണ്. ഇത് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കാൻ യേശുവിനെ സഹായിച്ച യോർദാൻ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഫേമിൻ്റെ കത്താണ്. ലോകം അതിനെ കാണുന്നത് ഇങ്ങനെയായിരിക്കും. നിങ്ങൾ പുതിയ സ്ഥാപനമായ യേശുവിലേക്ക് മാനേജ്മെൻറ്റ് സ്ഥാനത്തേക്ക് വേണ്ടി തിരഞ്ഞെടുത്ത 12 പേരുടെ റെസ്യൂമേ അയച്ചു തന്നതിന് നന്ദി. അവരെല്ലാവരും ഞങ്ങളുടെ എല്ലാ പരീക്ഷകളിലും പങ്കെടുത്തിരിക്കുന്നു. ഓരോരുത്തരെയും സൈക്കോളജിസ്റ്റുകൾ പേഴ്സണലായി ഇൻ്റർവ്യൂ ചെയ്തു. വൊക്കേഷണൽ ആറ്റിറ്റ്യൂഡ് കൺസൾട്ടൻസും ഞങ്ങളുടെ സ്റ്റാഫ്സിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ നോമിനീസിൽ പലർക്കും നല്ലൊരു ചുറ്റുപാടോ വിദ്യാഭ്യാസമോ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എൻ്റർപ്രൈസിന് വേണ്ട തൊഴിൽപരമായ അഭിരുചിയോ ഇല്ല. അവർക്ക് ടീം കോൺസെപ്റ്റും ഇല്ല. പരിചയസമ്പന്നരായവർക്ക് വേണ്ടി നിങ്ങൾ ഇനിയും അന്വേഷണം തുടരണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഷീമോൻ പത്രോസിന് വികാരപരമായി ദൃഢതയില്ല, പെട്ടെന്ന് ചൂടാവുന്ന പ്രകൃതമാണ്. അന്ത്രയോസിന് നേതൃത്വം ഏറ്റെടുക്കാനുള്ള യാതൊരു ഗുണങ്ങളും ഇല്ല. യാക്കോബ് യോഹനാൻ എന്നീ സെബദിയുടെ സഹോദരന്മാർക്ക് കമ്പനിയുടെ വിശ്വസ്തയിൽ വ്യക്തിപരമായ താൽപ്പര്യമുണ്ട്. തോമസിന് എല്ലാം ചോദ്യം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അത് ടീമിന്റെ മുഴുവൻ സദാചാരത്തിന്റെയും അടിത്തറ തോണ്ടും. ദി ഗ്രേറ്റർ ജെറുസലേം ബെറ്റർ ബിസിനസ് ബ്യൂറോ നിങ്ങളുടെ മത്തായിയെ ബ്ലാക്ക് ലിസ്റ്റിൽ തള്ളിയെന്ന് പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അൽഫയൂസിന്റെയും തദ്ദായൂസിന്റെയും മകൻ യാക്കോബിന് മൗലികമായ ചായ്വുണ്ട്. മാനിക് ഡിപ്രസീവ് സ്കെയിലിൽ അവർ രണ്ടുപേരും ഉയർന്ന നിലയിലാണ്. നിങ്ങളുടെ യേശു എന്ന ഒരേ ഒരു കാൻഡിഡേറ്റ് മാത്രം ഉയർന്ന സാധ്യതകൾ കാണിക്കുന്നു. അയാൾക്ക് കഴിവും പ്രവർത്തന നൈപുണ്യവും ഉണ്ട്. അയാൾ ജനങ്ങളെ അഭിമുഖീകരിക്കും. നല്ല ബിസിനസ് മൈൻഡുമുണ്ട്. അയാൾക്ക് ഉന്നത സ്ഥലങ്ങളിലുള്ളവരുമായി ബന്ധമുണ്ട്. ഉയർന്ന ആഗ്രഹങ്ങളും ഉത്തരവാദിത്വവും പ്രചോദനവുമുണ്ട്. ഞങ്ങൾ യൂദാസിനെ, അതായത് യൂദാസ് ഇസ്കാരിയോത്തിനെ നിയന്ത്രകനായി ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് ആളായും. മറ്റുള്ളവരുടെ പ്രൊഫൈൽസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. യേശു, നിങ്ങളുടെ പുതിയ സംരംഭത്തിൽ ഞങ്ങൾ വിജയം നേരുന്നു. ലോകം പുറത്തേക്ക് വലിച്ചെറിയുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവരെ വൻകാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ഇത് വളരെ ആവേശകരമല്ലേ? ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയെ തികവുള്ളതാക്കും. 2 കൊരിന്ത്യർ 12:9. പൗലോസിനെ ശല്യപ്പെടുത്തുന്ന എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അത് ജഡത്തിലെ മുള്ള എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ അക്ഷമയെക്കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഒരുതരം സംശയമുള്ള ചിന്തകളുമായി വന്നിട്ടുണ്ടായിരിക്കാം. അവ ബലഹീനതകളാണ്, നമ്മുടെ ജഡത്തിൻ്റെ കാര്യങ്ങളാണ്. ആത്മാവ് ഒരുക്കമുള്ളതാണ്, എന്നാൽ ജഡമോ ബലഹീനം അത്രേ. നമ്മൾ ദൈവത്തോടു കൂടെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ആത്മനിയന്ത്രണം നൽകിയത്. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കില്ലെങ്കിൽ, തികവിൻ്റെ പരിധിയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഒന്നും തോന്നാതെ ഇരുന്നാൽ നമുക്ക് സ്വയം നിയന്ത്രണം ആവശ്യമാണെന്നർത്ഥം. പൗലോസ് അത് വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അയാൾക്ക് ജഡത്തിൽ മുള്ളുണ്ടായിരുന്നു. നമുക്കെല്ലാം ജഡത്തിൽ മുള്ളുള്ളതുപോലെ അയാൾ ദൈവത്തോട് അത് ഇല്ലാതാക്കാൻ അപേക്ഷിച്ചു. ഇന്ന് രാവിലെ എനിക്ക് അക്ഷമ തോന്നിയതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നു. ഒരിക്കലും ഇനി അങ്ങനെ തോന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രതികൂല ചിന്തയുമായി പോരാടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. മറ്റൊരാളെക്കുറിച്ച് സംശയമുള്ള ചിന്തകൾ ഉണ്ടാവുന്നതും എനിക്കൊരിക്കലും ഇഷ്ടമല്ല. എൻ്റെ ചിന്തകളെല്ലാം മനോഹരവും സുന്ദരവും ആവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും ഞാൻ സ്വയം നിയന്ത്രിക്കണം.
തെറ്റായ ചിന്തകൾ ഞാൻ അകറ്റി വെക്കണം, എന്നിട്ട് ശരിയായവ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ ദിവസത്തിൽ പല പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായയെക്കുറിച്ചുള്ള വചനങ്ങൾ ഞാൻ ഇനിയും ദിവസേന വായിക്കണം. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ വായ പ്രശ്നങ്ങൾ ചാടിക്കുന്നതായിരിക്കും. ഞാൻ ഓഫീസിൽ ചെന്ന് രണ്ടോ ചിലപ്പോൾ മൂന്നോ മണിക്കൂർ രാവിലെ ദൈവത്തോടൊത്തിരുന്ന് പുറത്ത് കടന്ന ശേഷം എങ്ങനെയാണ് മണ്ടത്തരം പറയുക എന്നത് വളരെ അത്ഭുതകരമാണ്. ഞാൻ ദിവസവും പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വായയെ കാത്തുകൊള്ളണമേ. അതേസമയം 35 വർഷം ദൈവത്തോടത്ത് ശക്തമായി നടന്നതുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം അറിഞ്ഞിരുന്നു എന്നറിയാനുള്ള പരിധിയിൽ ഞാനെത്തി. അവൻ അതിനെ കൂടുതൽ ഊതി വീർപ്പിച്ചിട്ടില്ല, ഞാനും അതിനെ കൂടുതൽ ഊതി വീർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ബലഹീനതകൾ എന്നെക്കൊണ്ട് പറയിക്കും. ദൈവമേ അങ്ങനെ സഹായിക്കണേ, ദൈവമേ അങ്ങനെ സഹായിക്കണേ. അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രത്യാശയും ഉണ്ടാവുകയില്ല. എന്നെ അങ്ങ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. കണ്ടോ, നമുക്ക് ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിൽ എത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണല്ലേ ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. സ്തോത്രം ദൈവമേ, ഞാൻ നല്ല പ്രാസംഗിയാണ്. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിലെത്തണം. ദൈവമേ അങ്ങേ കൂടാതെ ഞാൻ ഒന്നുമല്ല. എന്നിലൂടെ എന്ത് നല്ല കാര്യം നടന്നാലും അങ്ങയുടെ മഹത്വത്തെ എൻ്റെ ഒരു ചെറിയ മാംസത്തിലൂടെ കാണിക്കാനായി കുറെ കാലം എന്നോട് പോരാടിയതാണ്. അങ്ങ് എന്നെ ഒരു സെക്കൻഡ് വിട്ടാലും ദൈവമേ ഞാൻ മുഴുവനായി തോറ്റുപോകും. ഞാൻ എന്നെ സ്വയം ഒരു മണ്ടിയാക്കി തീർക്കും. ഏതൊരു പ്രശസ്തനായ മന്ത്രിയും അവരുടെ ജീവിതത്തെ പരസ്യമായി മ്ലേച്ഛമാക്കിയാൽ അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർ സത്യസന്ധമായി പറയും, ഞാൻ എൻ്റെ സ്ഥാനം കൊണ്ട് ആവശ്യമുള്ളതെല്ലാം ചെയ്യാം എന്നൊരു പരിധിയിലെത്തി. നാം അങ്ങനെ ചെയ്യരുത്. നമ്മെക്കുറിച്ച് നാം ഉയർന്ന നിലയിൽ കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞത്? 3 പ്രാവശ്യം, ദൈവമേ ഈ ബലഹീനത എന്നിൽ നിന്ന് മാറ്റണമേ, എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ ചിന്തിക്കാൻ ഇടയാക്കണമേ, എപ്പോഴും അനുകൂലമായിരിക്കാൻ സഹായിക്കണമേ, എല്ലാവരെയും എല്ലായ്പ്പോഴും സ്നേഹിക്കുവാനും അവർക്ക് നല്ലത് ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. അതെ, ഞാൻ എപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാനായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ എത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, യേശു വീണ്ടും വരുന്ന ദിവസം വരെ ആരും മുഴുവനായി എത്തില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാം ചേർത്ത് വയ്ക്കും, എന്നിട്ട് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും നമ്മളെല്ലാവരും മാറും, എന്നിട്ട് അവനെപ്പോലെയാവും. നമ്മൾ എത്തിയില്ലെന്നതിന് ദൈവം ദേഷ്യപ്പെടില്ല. നിങ്ങൾ മുന്നോട്ട് തള്ളിക്കയറുന്നത് മാത്രമാണ് അവൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ സുവാർത്ത ഇതാണ്, നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. നിങ്ങൾ പിടിച്ചടക്കാനും തരണം ചെയ്യാനും ആഗ്രഹിക്കുന്നു എന്നർത്ഥം. 2 കൊരിന്ത്യർ 12:9, അവൻ എന്നോട് പറഞ്ഞു, നമ്മളിത് മുഴുവൻ വായിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. ഇതെനിക്കിഷ്ടമായി. എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. എന്റെ ദൈവമേ, യേശു പൗലോസിനെ അത്ഭുതകരമായ വിധത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. പൗലിനറിയാമായിരുന്നു അത് ദൈവമാണെന്ന്. പൗലോസിനറിയാമായിരുന്നു. 1 കൊരിന്ത്യർ 15 പറഞ്ഞു, ദൈവത്തിന്റെ കൃപയാൽ ഞാൻ എന്താണോ അതാകുന്നു. ഒരു മനുഷ്യന് അത്രമാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രയും വിജയം മാത്രമേ എടുക്കുവാൻ സാധിക്കൂ. അത്രയും വിജയം മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ. ജീവിതത്തിൽ നേരായതെല്ലാം അത്രമാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് സ്വയം നിറവുള്ളതായി തോന്നും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഒരല്പം ഇല്ലായ്മയും സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഫിലിപ്പിയർ 4:1 ശരിയായി നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെ 13-ാം വാക്യം മാത്രം എടുത്താൽ ഇപ്രകാരം പറയുന്നു, എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാൽ 11-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങിയാൽ പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയും അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ പഠിച്ചിട്ടുണ്ട്, അയാൾ അത് പഠിച്ചു. ഞാൻ രണ്ടിലും സംതൃപ്തനാവാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ടിലും സംതൃപ്തി അടയുക എന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ എന്ത് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ കാലത്തേക്ക് ആവശ്യമുള്ളതാണെന്ന് ദൈവത്തെ വിശ്വസിക്കാൻ പഠിക്കുക. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും ദൈവം നിങ്ങളിൽ ചില നല്ലത് പ്രവർത്തിക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്നതായിരിക്കും.
നിങ്ങളിൽ ചിലർക്ക് അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മനസ്സിലാവും. നമ്മിൽ പലർക്കും അത് മനസ്സിലാവും. അതിലൂടെ വേണ്ടത്ര നമ്മൾ കടന്നുപോയി കഴിഞ്ഞിരിക്കും. കാരണം ഇല്ലായ്മയുടെ കാലത്തായിരിക്കും നിങ്ങൾ വളർച്ച പ്രാപിക്കുക. എന്നിട്ട് സമൃദ്ധിയുടെ കാലത്ത് നിങ്ങൾ വളർച്ച ആസ്വദിച്ചു കൊണ്ടിരിക്കും. പൗലോസ് പറഞ്ഞു, ഞാൻ തൃപ്തിയടയാൻ പഠിച്ചു, ഉള്ളതിലും ഇല്ലായ്മയിലും. എന്നിട്ട് അയാൾ പറയുകയാണ്, എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന്. നാം ആ പരിധിയിൽ എത്തിച്ചേരേണ്ടതാകുന്നു. കാരണം നമ്മൾ ക്രിസ്തുവിലാണ്, അവൻ നമ്മിലും, അവൻ നമ്മിൽ ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് എന്തൊക്കെ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒരുപോലെ ഇരിക്കും. പൗലോസ് പറയുന്നു, എന്നിൽ നിന്ന് ഇതെടുക്കൂ, ഞാൻ 3 പ്രാവശ്യം ദൈവത്തെ വിളിച്ചു, അവനത് ചെയ്തില്ല. 7-ാം വാക്യം ഞാൻ വീണ്ടും വായിക്കാൻ പോവുകയാണ്, കാരണം നിങ്ങളിത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ, ഞാൻ മറന്നുപോകാതിരിക്കാൻ ഇത് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളോട് സത്യസന്ധത പുലർത്തുന്നുണ്ടോ എന്നൊരാൾക്ക് പറയാനുള്ള വഴികളിൽ ഒന്ന്, നിങ്ങൾക്ക് പരിപൂർണ സംതൃപ്തി തോന്നുന്നുണ്ട് എന്നതാണ്. ഒരാൾ നിറഞ്ഞിരിക്കുകയാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴികളിൽ ഒന്ന് എന്താണെന്നോ, നിങ്ങൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കേ, നിങ്ങളെക്കുറിച്ച് ഉയർന്ന ചിന്താഗതിയോടെ ഇരിക്കുമ്പോൾ ആദ്യമായി സംഭവിക്കുക മറ്റുള്ളവരോട് തെറ്റായി പെരുമാറാൻ ആരംഭിക്കുകയാണ്. മറ്റുള്ളവരെ നിങ്ങൾ കാണുന്നത് താണവരായിട്ടായിരിക്കും. നിങ്ങളെപ്പോലെ സമർത്ഥരല്ലെന്നും നിങ്ങളെപ്പോലെ അറിവില്ലെന്നും. നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുക? എന്താ നീ ഇത്ര പതുക്കെ? നീ എന്താണ് ഇങ്ങനെ? നീ എന്താണ് അങ്ങനെ? നീ എന്താണ് ഇത് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണ്? നീ ചെയ്യാത്തത്? ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നത് നിങ്ങൾ മറന്നുപോകുന്നു. എനിക്ക് പാടാൻ കഴിയാത്തത് എൻ്റെ തെറ്റല്ല. എനിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അറിയാത്തത് എൻ്റെ തെറ്റുകൊണ്ടല്ല. ദൈവം നമുക്ക് പല വിധത്തിലാണ് വരങ്ങൾ നൽകുന്നത്. നമ്മുടെ വരങ്ങൾ കണ്ടുപിടിച്ച് നമ്മളത് ഉപയോഗിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. വിമർശനം ചെയ്യുന്നതും അസൂയപ്പെടുന്നതും നിർത്തണം. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുമായി നമ്മെ താരതമ്യപ്പെടുത്തി മത്സരിക്കുന്നതും. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അവൻ തന്നെക്കുറിച്ച് നിഗളിക്കാതിരിക്കുവാൻ, 8-ാം വാക്യം, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വർഷം കർത്താവിനോട് അപേക്ഷിച്ചു, അവൻ എന്നോട്. 9-ാം വാക്യം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തിയും ബലവും തികഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ തവണ വായ തുറക്കുമ്പോഴും എൻ്റെ വായിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രദർശിപ്പിക്കുകയാണെന്ന്. എൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാരണം എനിക്ക് മധുരമുള്ള സ്ത്രീ ശബ്ദമില്ല, എപ്പോഴുമില്ല. എന്നോട് ചോദിച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകണം എന്ന് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ശബ്ദമായിരുന്നു. എനിക്ക് എൻ്റെ ശബ്ദം ഇഷ്ടമല്ലായിരുന്നു. വായ തുറക്കുമ്പോഴൊക്കെ ഓ, എനിക്ക് പറയാതിരിക്കാനാവില്ല, അങ്ങനത്തെ ഒരു കഠോര ശബ്ദം. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പോകുന്നിടത്തൊന്നും എനിക്ക് ഒളിക്കാനാവില്ല, കാരണം ഞാൻ വായ തുറന്നാൽ എല്ലാം തീർന്നു. അത് ആ ശബ്ദം എനിക്കറിയില്ല, പക്ഷേ ദൈവത്തിനറിയാമായിരുന്നു താൻ എന്താണ് ചെയ്യുന്നതെന്ന്. ദൈവം ഒരു സ്ത്രീയായി എന്നെ ഉയർത്താൻ ആഗ്രഹിച്ചു. ഇതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചിലപ്പോൾ ഞാൻ കരുതും എൻ്റെ ശബ്ദം ഒട്ടും മധുരമല്ല എന്ന്. ചിലപ്പോൾ എന്നെ കൈകാര്യം ചെയ്യാൻ പുരുഷന്മാർക്ക് വളരെ എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ഹാസ്യകഥകൾ പലതും നിങ്ങൾ കേട്ടിരിക്കും. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ ചിക്കാഗോയിൽ ഒരു മീറ്റിങ്ങിന് പോയി, വാൻ പാർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങി. ദേഹം മുഴുവനും ടാറ്റോസ് ഉണ്ടായിരുന്നു, നീണ്ട പോണി ടെയിൽ, സ്ലീവ്ലെസ് ഷർട്ട്, ലെതർ ജാക്കറ്റിൽ നിന്ന് ചെയിൻസ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ വാനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, സിസ്റ്റർ മേർ. ഞാനൊരു രസകരമായ കഥ പറയാം. അയാൾ പറഞ്ഞു, ഞാൻ റേഡിയോയിൽ 6 മാസം നിങ്ങളുടെ പ്രോഗ്രാം കേട്ടു, പക്ഷെ നിങ്ങൾ സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയാൾ പറഞ്ഞു, ഒരു സ്ത്രീ എന്നെ ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ പ്രഭാഷണം 6 മാസം കേട്ടത് നിങ്ങളൊരു സ്ത്രീയാണെന്ന് അറിയാതെയാണ്. പക്ഷെ പിന്നീട് ദൈവം നിങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ വളരെ മാറ്റി. ദൈവമാണ് നിങ്ങളിലൂടെ പ്രവർത്തിച്ചതെന്ന് പറയാതിരിക്കാനാവില്ല.
അതിനാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി രമ്യതയിലാവുക. എന്നിട്ട് പറയൂ, ദൈവമേ, അങ്ങ് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് തന്നതെന്ന് എനിക്കറിയില്ല, ഇതെന്റെ തീരുമാനമായിരിക്കില്ല, പക്ഷെ ഞാനത് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ പറയും നമുക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകണം. അതെ, അത് ശരി തന്നെയാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ മറ്റൊന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരല്ലയോ അതെല്ലാം അവന് നിങ്ങൾ നൽകണം. ഇന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപായി നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പറയും, ദൈവമേ, ഞാൻ എന്താണോ അത് ഞാൻ അങ്ങേക്ക് നൽകുന്നു. പ്രത്യേകിച്ച് ഞാൻ ആരല്ലയോ അത് നൽകുന്നു. അതിൽ ഞാൻ ഊന്നി പറയാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാവാനും പോകുന്നില്ല. അങ്ങ് എന്നെ മാറ്റേണമേ, അങ്ങയുടെ ഇഷ്ടം പോലെ എന്നെ മാറ്റേണമേ. ഞാൻ അങ്ങയുടേതാണ്. എന്റെ വരങ്ങളും ബലഹീനതകളും ഞാനും ഇതാ. ദൈവം ഉപയോഗിക്കാൻ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. ദൈവം മോശയെ വിളിച്ചപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അയാൾക്ക് സംസാരിക്കാൻ അറിയില്ലെന്നറിയാം. മോശ ദൈവത്തോടത് പറയേണ്ടതില്ല. മോശ ദൈവത്തോട് കുറേ നേരം വാദിച്ചു. ഒടുവിൽ ദൈവം കോപിച്ചു. ദൈവമേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ മറ്റെന്തെങ്കിലും അല്ല. ദാവീദിനെ രാജാവായി അഭിഷേകിച്ചപ്പോൾ അയാൾ കൊല ചെയ്യുമെന്നും വ്യഭിചരിക്കുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. അതുപോലൊരാളെ ദൈവം എന്തിനു തിരഞ്ഞെടുക്കണം? ദൈവത്തിന് ആദ്യവും അവസാനവും എല്ലാം അറിയാം. അവന് മധ്യവും അറിയാം. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും അവനറിയാം. പക്ഷേ ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു. ദൈവം ഒരു ചെറിയ ആട്ടിടയന്റെ ഹൃദയം കണ്ടു. അവൻ സങ്കീർത്തനങ്ങൾ എഴുതി. വയലിൽ വെച്ച് ദൈവത്തിന് സ്നേഹഗീതങ്ങൾ പാടി. സ്വന്തം കുടുംബക്കാർ ഉപേക്ഷിച്ച പുറംതള്ളിയ ചെറിയൊരു ആട്ടിടയനെ അവൻ കണ്ടു. അവന്റെ ഹൃദയം കണ്ടു. അവൻ നമ്മെ വിളിക്കാൻ കാരണം നമ്മുടെ ഹൃദയമാണ്. ഞാൻ എല്ലാം തികഞ്ഞ ഉദാഹരണമല്ല, പക്ഷേ 9 മുതൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. അവനെ ശരിയായി സ്നേഹിക്കാൻ എനിക്കറിയില്ലായിരുന്നു. അനേക വർഷം എൻ്റെ ജീവിതത്തിൽ ധാരാളം വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ മതവിശ്വാസിയായിരുന്നുവെങ്കിലും ദൈവവുമായി യഥാർത്ഥ ബന്ധമുണ്ടായിരുന്നില്ല. ഞാൻ പല മണ്ടത്തരങ്ങളും ചെയ്തു, പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിച്ചു. ഞാൻ ഒന്ന് പറയട്ടെ, അത് നമ്മെ അനേക ദൂരം നടത്തും. യേശുവിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെല്ലെന്നതിനെക്കുറിച്ച് മറന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കും. ഇങ്ങനെ പറയൂ, ദൈവമേ, ഞാൻ കുഴപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു. കണ്ടോ, നിങ്ങൾ ദൈവത്തിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ആരല്ല എന്നതിനെക്കുറിച്ച് സാത്താൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ട് എത്ര നല്ലവനാണെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദി പറയൂ. ഞാൻ ഒന്നു പറയാൻ പോവുകയാണ്, നിങ്ങളിത് ഓർമ്മിക്കണം. നമ്മുടെ ബലത്തിൽ നമ്മൾ അഹങ്കരിച്ചില്ലെങ്കിൽ നമ്മളുടെ കഴിവുകളെയും ദൈവം നമുക്ക് നൽകിയ സാമർഥ്യങ്ങളെയും നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നിരാശരാവാൻ തോന്നില്ല. നമ്മുടെ കഴിവുകേടുകളെയും വീണ്ടും പറയാം, ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാനാവുമെന്നതിനെക്കുറിച്ച് നമുക്ക് മതിപ്പ് തോന്നിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാനാവാത്തതിനെക്കുറിച്ച് നമ്മൾ നിരാശപ്പെടുകയില്ല. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നത് ദൈവകൃപയാലത്രേ. അതുകൊണ്ട് അയാൾക്ക് തനിക്ക് ചെയ്യാനാവാത്തതിനെക്കുറിച്ച് നിരാശ തോന്നുകയുണ്ടായില്ല. യേശുവിൻ്റെ അരികിൽ കുഞ്ഞിനു വേണ്ടി ഒരു അത്ഭുതം കാണാൻ വന്ന ഒരാളെ എനിക്കിഷ്ടമാണ്. അയാൾ പറഞ്ഞു, നിനക്കെന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സഹായിക്കുക. യേശു പറഞ്ഞു, അതെ, തീർച്ചയായും എനിക്കത് ചെയ്യാനാവും. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമത്ര. അയാൾ പറഞ്ഞത് എന്താണെന്നോ, അയാൾ പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്ക്. അയാൾ തൻ്റെ വിശ്വാസം മാത്രമല്ല യേശുവിങ്കിലേക്ക് കൊണ്ടുവന്നത്, ആ വിശ്വാസം തികവുള്ളതല്ല എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. എനിക്കിതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യത്തിൽ എൻ്റെ വിശ്വാസം ബലഹീനമാണ്. ചിലപ്പോൾ നമ്മൾ തികഞ്ഞ വിശ്വാസത്തിനായി ശ്രമിക്കാറുണ്ട് എന്ന് കരുതുന്നു. തികഞ്ഞ പ്രവർത്തനം, തികഞ്ഞ ഇത്, തികഞ്ഞ അത്, തികഞ്ഞ മറ്റെന്തെങ്കിലും ഒന്ന്. ദൈവം നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങൾക്കപ്പുറം നമ്മെ സഹായിക്കാൻ ശ്രമിക്കില്ല. ഞാനിപ്പോൾ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. എന്നിട്ടും യേശു അയാളെ 12 ശിഷ്യന്മാരിൽ ഒരാളാക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ ഏറ്റവും അടുത്ത 3 ശിഷ്യന്മാരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് പൗലോസിനെ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്തത്? അന്ന് അയാൾ ശൗലായിരുന്നു, ദേവാലയങ്ങളെ ദ്രോഹിച്ച ഒരാൾ. കണ്ണിൽപ്പെടുന്ന ഓരോ ക്രിസ്ത്യാനിയെയും കൊല്ലും എന്ന തീരുമാനത്തോടെ ജീവിച്ച വ്യക്തിയാണ് അയാൾ. എന്തുകൊണ്ടാണ് ദൈവം അയാളെ തിരഞ്ഞെടുത്തത്? കാരണം അയാൾക്ക് ദൈവത്തിനാവശ്യമായ പല വരങ്ങളും ഉണ്ടായിരുന്നു. അവ തെറ്റായ ദിശയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. ദൈവം അയാൾക്ക് നൽകിയ വരങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അയാൾ മതത്തിനാൽ കബളിപ്പിക്കപ്പെട്ടു. അതിനാൽ ദൈവം മ്ലേച്ഛമായ ഒരാളെ തിരഞ്ഞെടുത്തു. കാരണം അയാളെ വലിയ നിലയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദൈവം നിങ്ങളെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ തുടക്കം വളരെ മോശമായതായിരിക്കാം.
പൗലോസ് അത് ഒരിക്കലും മറക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന കൃപ എന്നതിനെക്കുറിച്ച് ഇത്രയധികം എഴുതാൻ അയാൾക്ക് കഴിഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ കൃപ അയാൾ അറിഞ്ഞു. എനിക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം, അവൻ എന്നെ വിളിച്ചതിന് കാരണം എൻ്റെ യോഗ്യതയല്ല, എനിക്കതിൽ മറ്റാരെക്കാളും അത്ഭുതമുണ്ട്. ഞാൻ സാധാരണക്കാരിയാണ്, ലോകത്തിൻ്റെ തരത്തിൽ ഞാൻ ഒന്നുമല്ല, എനിക്കിത് ചെയ്യാനുള്ള വിദ്യാഭ്യാസവുമില്ല, എനിക്ക് നല്ലൊരു വ്യക്തിത്വമില്ല, നിങ്ങളുടെ മുന്നിൽ എല്ലാം തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരിയാണ് ഞാൻ, എനിക്ക് നല്ലൊരു ശബ്ദമില്ല, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ലോകമെങ്ങും മുഴങ്ങുന്ന ഒരു ശബ്ദത്തിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അതെന്നെപ്പോലെ പുരുഷ ശബ്ദമുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി ആയിരിക്കില്ലെന്ന് എനിക്ക് മറ്റാരെക്കാളും വളരെ നന്നായിട്ടറിയാം. പക്ഷേ സത്യം ഇതാണ്, അതല്ല ഇവിടെ കാര്യമായിട്ടെടുക്കുന്നത്. കാരണം ഇനി ഞാൻ പറയുന്ന കേൾക്കൂ, ദൈവം അതിൽ പ്രവേശിച്ചാൽ എല്ലാവരെയും അതിശയിപ്പിച്ച് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഒടുവിൽ എനിക്ക് മനസ്സിലായി, ലോകത്തിന് എന്നെ ഒരിക്കലും മനസ്സിലാവില്ലെന്ന്. അതിനാൽ ഞാൻ അവരോട് എന്നെക്കുറിച്ച് വിശദീകരിക്കുന്ന നിർത്തി. ലോകത്തിന് നമ്മെ മനസ്സിലാക്കാനാവില്ല, അവർക്കെങ്ങനെ സാധിക്കും? കാരണം ദൈവമാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് ദൈവത്തെ അറിയില്ലെങ്കിൽ അവർക്കെങ്ങനെയാണ് നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും സാധിക്കുക? എങ്ങനെയാണ് ഞാനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെയ്യാനാവുക? ഓസ്റ്റിൻ ഫാമിലിക്ക് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ചെയ്യാനാവുക? യോവേൽ എങ്ങനെയാണ് ഇസ്രയേലിലെ പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും കാണുക? അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നു, നാണം കുടുങ്ങിയാണ്, കുറച്ച് ജനങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്ത വ്യക്തി ഇന്ന് ഇസ്രയേലിന്റെ പ്രസിഡന്റിനോട് സംസാരിക്കുന്നു. അതെല്ലാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഓരോ മാസവും ഞങ്ങളുടെ മിനിസ്ട്രി എങ്ങനെ നടത്തും എന്ന ഒരു ചെറിയ ഐഡിയ പോലും ഫിനാൻസിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് യാതൊരു ഐഡിയയും ആവശ്യമില്ല. വേണ്ട വേണ്ട, ഒരു ഐഡിയയും വേണ്ട, ഒന്നും. ഞാനൊരു ഫണ്ട് റൈസർ അല്ല, അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നിട്ടും മാസാമാസം ഓരോ വർഷം തോറും വർഷങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ മാസങ്ങൾ പല മാസങ്ങൾ പല വർഷങ്ങൾ 35 വർഷത്തോളം ദൈവം വിശ്വസ്തത പുലർത്തി. ഞങ്ങൾ ഒരു ബില്ല് പോലും താമസിച്ച് അടച്ചിട്ടില്ല. ഗിദെയോൻ ഭീരുവാണെന്ന് ദൈവം അയാളെ വിളിച്ചപ്പോൾ അറിയാമായിരുന്നു. അയാൾ ഏറ്റവും പാവപ്പെട്ട ഒരാളാണെന്ന് അറിയാം. ഗിദെയോൻ ഇങ്ങനെ പറയേണ്ടി വന്നില്ല, ദൈവമേ അങ്ങേക്കറിയില്ലേ ഞാൻ പാവപ്പെട്ടവനാണ്. ദൈവം അവനെ നോക്കി പറഞ്ഞു, നീ ധീര പുരുഷനാവും, കണ്ടോ? നാം ആരല്ലെന്നതിൽ നിന്നും ദൃഷ്ടി മാറ്റി നമ്മുടെ ദൃഷ്ടി അവനിൽ ഉറപ്പിച്ചാൽ നമുക്ക് എന്താവാം എന്ന് ദൈവം കാണും. ഞാൻ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സ്വയം ആരുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ദൈവത്തോടു കൂടെയാണ്. യോസെഫിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കിഷ്ടമാണ്, അവൻ്റെ സഹോദരന്മാരവനെ വെറുത്തു, അവരവനെ ഏറ്റവും അധികമായി വെറുത്തു. പക്ഷേ ദൈവം അവൻ്റെ കൂടെയുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവനോടൊത്തുണ്ടായിരുന്നു. ദൈവം മോശയുടെ സ്ഥാനത്തേക്ക് യോശുവയെ വിളിച്ചപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനോട് അതിന് ആവശ്യപ്പെടുന്നത് എങ്ങനെയുണ്ടാവും? മോശ ഒരു പുരുഷനായിരുന്നു. എല്ലാവരും മോശയെ അനുസരിച്ച്, ഇതാ മോശ മരിച്ചു. യോശുവേ, മോശ മരിച്ചു, ഇനി നീ ജനങ്ങളെ നയിക്കുക. യോശുവ 1-ാം അധ്യായത്തിലെ ഈ വാക്യം എനിക്കിഷ്ടമാണ്. ദൈവം പറഞ്ഞു, ഞാൻ മോശയോടൊത്തുണ്ടായിരുന്നതുപോലെ നിന്നോടൊത്തും ഉണ്ടാവും. ദൈവം പറഞ്ഞത് ഇങ്ങനെയല്ല, പോയി മോശയെ പോലെ ആവുക. ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടൊത്തും ഉണ്ടാവും. അതായിരുന്നു യോശുവയ്ക്ക് അറിയേണ്ടിയിരുന്നതും. അവന് മറ്റൊന്നും തന്നെ അറിയാൻ ആഗ്രഹമില്ലായിരുന്നു. അവൻ അറിയേണ്ടത് ഇതാണ്, ദൈവം എന്നോടൊത്തുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ളതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒരിക്കൽ കൂടി ഊന്നി പറയുന്നു. നമ്മുടെ ബലത്തിലും കഴിവുകളിലും ദൈവം നൽകിയ സാമർഥ്യത്തിലും നാം സ്വാധീനിക്കപ്പെടാഞ്ഞാൽ നമ്മുടെ ബലഹീനതകൾ നമ്മെ സമ്മർദ്ദത്തിന് ഇരയാക്കും, നമ്മുടെ കഴിവുകേടുകളും. അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ദൈവവുമായി നാം ശരിയായ ബന്ധവും മനോഭാവവും പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയായിരിക്കും നമ്മുടെ മനോഭാവവും.
ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.